സിലേക്ക് സ്വാഗതം കാതലിന്റെ പുതിയ റെക്കോർഡ് ഇനി അത് മമ്മൂട്ടിക്ക് തന്നെ തകർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണെന്ന് തന്നെ പറയാം കാതൽ ഇപ്പോൾ റെക്കോർഡ് തൂക്കിയിരിക്കുന്നു ഇതിനോടകം തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് മാറുകയാണ് സൂപ്പർ ഹിറ്റ് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ബ്ലോക്ക് ബസ്റ്ററിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ് മമ്മൂട്ടിയുടേതായി ഇറങ്ങിയ മൂന്നാമത്തെ വിജയ ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു സിനിമ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന വലിയൊരു വിജയം ഈ സിനിമ ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം ഓടുമോ എന്നുള്ളത് തന്നെയായിരുന്നു ആദ്യത്തെ ഒരു സംശയം അത് ആർക്കും സംശയങ്ങളോ അല്ലെങ്കിൽ ആർക്കും വലിയ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ പത്ത് ദിവസം ഓടുന്നു നൂറ് ദിവസം ഓടുന്നു ഇങ്ങനെയുള്ള ഒന്നും ചിന്തയില്ലാത്ത ഒരു പക്ക അവാർഡ് പടമെന്ന വിധി എഴുതിയ ആരാധകരും ഒപ്പം ജനങ്ങളുമായിരുന്നു ആദ്യം ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ പാടെ മാറിപ്പോയി ആരാധകർ ഞെട്ടി കരച്ചിൽ തുടങ്ങി എതിരാളികൾ കരയാൻ പൊട്ടിക്കരയാൻ തുടങ്ങി സിനിമ കണ്ടിറങ്ങിയ സാധാരണക്കാർ കണ്ണു നിറഞ്ഞ മമ്മൂട്ടിയുടെ അഭിനയം കണ്ട് കരയാൻ തുടങ്ങി എന്നുള്ളതുമാണ് പറയാനുള്ളത് ഈ ഒരു സിനിമ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കി ബോക്സ് ഓഫീസിൽ നല്ല സിനിമകൾ വന്നാൽ വലിയ വിജയമാകും ഇന്ന് ഈ ഒരു സിനിമ ഇട്ടിരിക്കുന്ന റെക്കോർഡ് കൊച്ചി മൾട്ടിപ്ലക്സുകളിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് സമീപകാലത്തെന്നല്ല ഇതുവരെ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഓഫ് ബീറ്റ് സിനിമയ്ക്കും ഇങ്ങനെ ഒരു കളക്ഷൻ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇനിയും ഇതേപോലെ ഒരു സിനിമ പറഞ്ഞമെങ്കിൽ തീർച്ചയായും മമ്മൂട്ടിക്ക് തന്നെ കഴിയുള്ളൂ കാരണം ഇന്മാതിരി നല്ല സിനിമകൾ ചെയ്യുന്ന വ്യക്തി മമ്മൂട്ടി മാത്രമാണ് അത് അദ്ദേഹത്തിന് തന്നെ ഇതേപോലെ അത് പൊട്ടിക്കാൻ കഴിയുമോ എന്നുള്ളൊരു സംശയം തന്നെ പലരും ചോദിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കാതൽ ഇവിടെ ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുകയാണ് ഒരു ഓഫ് ബീറ്റ് സിനിമ വന്നിട്ട് വമ്പൻ വിജയമാകുന്നു മലയാളത്തിൽ ഈ വർഷം വിജയിച്ച പത്ത് സിനിമകളിൽ രണ്ടെണ്ണം ഓഫ് ബീറ്റ് സിനിമയാണ് അത് രണ്ടും മമ്മൂട്ടിയുടെ തന്നെയാണ് ഒന്ന് ഒരു സാധാ ഹിറ്റായി ഒരു സാധാരണ ലെവലിൽ ഹിറ്റായി മാറിയ നന്മകൾ നേരത്തെ മയക്കാം സൂപ്പർ ഹിറ്റായി മാറിയ കാതൽ കോർ ഈ രണ്ട് സിനിമകളാണ് പിന്നീട് നമുക്കറിയാം വന്ന ബാക്കിയുള്ള സിനിമകളുടെ എല്ലാം കാറ്റഗറിയും അത് ഏത് രീതിയിലുള്ളതാണ് എന്തായാലും കാതൽ വിജയിച്ചു ഫാമിലി അതേപോലെ ഫാലിമി അതേപോലെ തന്നെ ഗരുഡൻ ആർ ഡി എക്സ് കണ്ണൂർ സ്കോഡ് രണ്ടായിരത്തി പതിനെട്ട് രോമാഞ്ചം ഈ പറഞ്ഞ സിനിമകളെല്ലാമാണ് ബാക്കി വിജയിച്ച് നിൽക്കുന്നത് ഇനിയും അവസാനമായി ഒരു വിജയം കൂടെ പ്രതീക്ഷിക്കുന്നു ഒന്നല്ല രണ്ട് വിജയങ്ങൾ പ്രതീക്ഷിക്കുന്നു ഒന്ന് ആൻ്റണി എന്ന സിനിമയാണ് ആൻ്റണി എന്ന സിനിമ ഈ ഒരു ലിസ്റ്റിൽ കയറി പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ ഉറപ്പ് ചിന്തിക്കുന്നത് അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ ഒരു ഹിറ്റ് സ്റ്റാറ്റസിലെ അല്ലെങ്കിൽ സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസിലേക്ക് കടക്കാമെന്നുള്ളത് തന്നെ പിന്നീട് എല്ലാവരും ഉറ്റുനോക്കുന്നത് നേര് എന്ന സിനിമ തന്നെയാണ് തീർച്ചയായും അതും ഒരു പ്രതീക്ഷ സിനിമ തന്നെയാണ് എന്തായാലും ഇട്ട ഈ റെക്കോർഡ് മമ്മൂട്ടിക്ക് തന്നെ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള റെക്കോർഡായിട്ട് തന്നെ പറയാം എന്തായാലും കാത്തിരിക്കാം ഇതുപോലെ മറ്റൊരു ഓഫ് ബീച്ച് സിനിമയുമായി എപ്പോഴെങ്കിലും മമ്മൂട്ടി വന്ന് ഈ ഒരു റെക്കോർഡൊക്കെ തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തുതരാം ഗ്രീ മീഡിയാസ്